ബിരിയാണിയുടെ കാര്യമൊന്നും പറയല്ല, നമ്മൾ ആ തലശ്ശേരി കഴിക്കുന്ന അതേ ടേസ്റ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ ചിന്ന തിരുവനന്തപുരത്ത് തന്നെയാണ് ഉള്ളത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ഒരു ലെഗ് പീസുണ്ട്, ഒരു പീസ് ചിക്കൻ ഇതുണ്ട്, പിന്നെ മുട്ട, ഇങ്ങനെ ഇതെല്ലാം കൂടെ നല്ലൊരു ലെഗ് പീസ് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിനു വേണ്ടി പ്രത്യേകം ലെഗ് പറഞ്ഞു മേടിക്കുന്നതാണ്. എല്ലാവർക്കും ലെഗ് ഉണ്ട്. ഞങ്ങൾ കാണുന്നത് കണ്ട് നോക്കിയിരുന്ന നിങ്ങൾക്ക് എന്താ കിട്ടുക? ഒന്ന് കഴിച്ചു നോക്കണ്ടേ? അപ്പോൾ ഒന്ന് സമയം കിട്ടുമ്പോൾ ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഒന്ന് കയറുക, കയറി കഴിച്ചു നോക്കുക, അടിപൊളിയായിരിക്കും. നമസ്കാരം, നെയ്യാർ ടൈംസിൻ്റെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ നാട്ടിലെ തലശ്ശേരി ഉണ്ടല്ലോ, നമ്മൾ കണ്ണൂർ തലശ്ശേരി, തലശ്ശേരി ദം ബിരിയാണി കിട്ടുന്ന കട എവിടെയുണ്ട്? ഒരെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട്. പുതിയ കടയാണ്, വന്നിട്ട് ഒരു മാസമായിട്ടുള്ളൂ. നല്ല അത്യാവശ്യം റീച്ചുള്ള ഒരു ഐറ്റവുമാണ് തലശ്ശേരി ദം ബിരിയാണി. ഈ കട എവിടെയാണെന്നല്ലേ, നമ്മുടെ തിരുവനന്തപുരത്ത് വെള്ളായണി കായൽ ഇട്ടിട്ടുണ്ടോ, അതിനടുത്തൊക്കെ ആയിട്ട് പെരിങ്ങമല റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കടയാണ്. പേര് കട്ടൻസ് തട്ടുകട എന്നാണ് കടയുടെ പേര്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി തലശ്ശേരി ദം ബിരിയാണിയും കിട്ടും, അതുപോലെ ചിക്കൻ പുരട്ടി കിട്ടും, അതിൻ്റെ കൂടെ തന്നെ ഒരു നല്ലൊരു വെറൈറ്റി കട്ടനും കിട്ടും. അതുകൊണ്ടാണ് കട്ടൻസ് തട്ടുകട എന്ന് പറയുന്നത്. ഈ കട്ടൻ ഇപ്പോൾ ഇവിടെ ഫേമസ് ആണ്, നല്ല അടിപൊളി കട്ടനാണ്. അപ്പോൾ കൂടുതൽ തള്ളിമുറിച്ച് ഞാൻ ബോറാക്കണില്ല. അതിനു മുമ്പ് ഒരു കാര്യം, ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തും കൂടെ വന്നോണം. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. വെള്ളായണിയിൽ നിന്ന് പെരിങ്ങമല പോകുന്ന വഴിക്ക് കാക്കമൂല CSI ചർച്ചിനടുത്തായിട്ടാണ് ഈ കട്ടൻസ് തട്ടുകട. പേരിൽ കട്ടനും തട്ടുകടയൊക്കെ ആണെങ്കിലും ദം ബിരിയാണിയാണ് സാറേ ഇവിടുത്തെ മെയിൻ. അതും കണ്ണൂരിന്റെ പെരുമ ലോകം മൊത്തം അറിയിച്ച തലശ്ശേരി ദം ബിരിയാണി. പാർസലാണ് കൂടുതൽ പോകുന്നത്, എന്നാലും ഇരുന്ന് കഴിക്കാനും നല്ലൊരു സ്പേസ് ഇവിടെ ഉണ്ട്. കുറെ ഓൾഡ് സിനിമാ ഡയലോഗ്സ് ഒക്കെ ഇവിടെ വരച്ചും എഴുതിയും വച്ചിട്ടുണ്ട്. സംഭവം നൈസാണെന്ന്. ബിരിയാണി മാത്രമല്ല, ചിക്കൻ പെരട്ട്, നാടൻ ചിക്കൻ പെരട്ട്, ബീഫ്, ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടെങ്കിലും തലശ്ശേരി ദം ബിരിയാണിയും ചിക്കൻ പെരട്ടും സൂപ്പറാണ്. തലശ്ശേരി ദം ബിരിയാണി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കഴിക്കാൻ പോണേ. ആ ദം ബിരിയാണിയുടെ മണം, മണവും ഗുണവും എല്ലാം അതിലുണ്ട്. കഴിച്ചോളാം. കുറേ നാളായിട്ട് പറയുകയാണ്, നമ്മുടെ വ്ളോഗ് ചെയ്ത് തുടങ്ങിയിട്ട് ബിരിയാണി എപ്പിസോഡ് അല്ലെങ്കിൽ തലശ്ശേരി ദം ബിരിയാണി, ഹൈദരാബാദി ദം ബിരിയാണി ഇങ്ങനെയുള്ള ഐറ്റം ഒന്നും കിട്ടിയില്ലെന്നൊരു പരാതി ഉണ്ടായിരുന്നു. പരാതി ഇന്നത്തോടെ തീർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടല്ലേ. ഇതിൻ്റെ കൂടെ നാടൻ പെരട്ടുണ്ട്, നമ്മുടെ നാടൻ കോഴിയുടെ പെരട്ടാണ്, സൂപ്പറാണ്. അതുപോലെ തന്നെ ചിക്കൻ കറിയുണ്ട്, നമ്മുടെ സാധാ ചിക്കൻ കറി ഉണ്ടല്ലോ. ഇവിടുത്തെ ചിക്കൻ കറിയും നമ്മുടെ തലശ്ശേരി ദം ബിരിയാണിയുമാണ് ഇവിടെ ഫേമസ്, ഇവിടെ റീച്ചുള്ളത്, കൂടുതൽ ചിലവുള്ളത്. അപ്പോൾ നല്ല കടയാണ് ദം ബിരിയാണിക്ക് പേരുകേട്ട കടയെന്ന് പറയാം. മിക്ക ഹോട്ടലുകളിലും ചിക്കൻ സെപ്പറേറ്റ് വച്ച ശേഷം ബിരിയാണി ആവശ്യമുള്ളവർക്ക് സാധാ ചിക്കൻ കൂടി മിക്സ് ചെയ്താണ് ബിരിയാണി കൊടുക്കാറുള്ളത്. അതിപ്പോൾ ബീഫ് ആണെങ്കിലും മട്ടൻ ആണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ശരിക്കും ബിരിയാണിക്ക് വേണ്ടി തന്നെയാണ് ചിക്കൻ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബിരിയാണിയുടെ ആ മണം അത് വേറൊരു വൈബാണ്. നല്ല ആവി പറക്കുന്ന ബിരിയാണിയും ഒപ്പം നല്ല സ്പെഷ്യൽ കട്ടനും ഒന്നും പറയാനില്ലെന്ന്. പിന്നെ ഇവിടെ നിന്നൊരു ലൈം ജ്യൂസ് കിട്ടും, അതും ഒരു രക്ഷയില്ല. മുളകും ഇഞ്ചിയും നാരങ്ങയും ഗ്രാപ്സും ചേർത്തൊരു ലൈം ജ്യൂസ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. അതുപോലെ നല്ലൊരു ചിക്കൻ്റെ രണ്ട് പീസ് ഉണ്ട്, പിന്നെ മുട്ടയുണ്ട്, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. കൂടെ കഴിക്കാൻ നാടൻ പെരട്ട്. ചിക്കൻ ഫ്രൈയും ഫേമസ് ആണ്. ഇവിടുത്തെ ചിക്കൻ പെരട്ട്, ചിക്കൻ പെരട്ടും ദം ബിരിയാണിയുമാണ് ഇവിടെ ഇത്തിരി റീച്ച് കിട്ടിയിട്ടുള്ളത്. നല്ല റീച്ചുണ്ട്, ആൾക്കാർ വരുന്നുണ്ട്, അത്യാവശ്യം ക്ലച്ച് പിടിച്ച ഐറ്റമാണ്. കുറേ നാളായി നമുക്കൊരു ബിരിയാണി എപ്പിസോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ ഇപ്പോൾ നമുക്ക് സാധ്യമായിട്ടുണ്ട്. അതും നല്ലൊരു എപ്പിസോഡാണ്, കാരണം തലശ്ശേരി ദം ബിരിയാണി അത് നമ്മൾ ഇതുവരെയും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ഒരു ലെഗ് പീസുണ്ട്, ഒരു പീസ് ചിക്കൻ ഇതുണ്ട്, പിന്നെ മുട്ട, ഇങ്ങനെ ഇതെല്ലാം കൂടെ നല്ലൊരു ലെഗ് പീസ് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിനു വേണ്ടി പ്രത്യേകം ലെഗ് പറഞ്ഞു മേടിക്കുന്നതാണ്. എല്ലാവർക്കും ലെഗ് ഉണ്ട്. നല്ല നല്ല ഫുഡ്, പിന്നെ ചിക്കൻ പെരട്ടുണ്ട്, പെരട്ടും നല്ലതാണ്. ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ നമുക്ക് ഇതിൽ ലൈമുണ്ട്, ഇതിൻ്റെ കൂടെ നമുക്ക് ലൈമുണ്ട്. കട്ടൻ വേണമെന്നുള്ളവർ കട്ടൻ ഇവർ റെഡിയാക്കി തരുന്നുണ്ട്. പിന്നെ
പിന്നെ ഊണുണ്ട്, ഊണ്, പൊറോട്ട, ബാക്കി നമ്മൾ ഇപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്പ്ലേ വയ്ക്കാത്തത്, നമ്മൾ സ്ഥിരം കാണുന്നതുകൊണ്ടാണ് നമ്മൾ അതങ്ങനെ ഡിസ്പ്ലേ വയ്ക്കാത്തത്. അപ്പം പൊറോട്ട, അപ്പ പൊറോട്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നത് ചെയ്തു തന്നേ ഉള്ളൂ. ഇനി ഒന്നും പറയണ്ടല്ലോ, സംഗതി പിടികിട്ടി കാണും, അതാണ് അതിന്റെ ബ്യൂട്ടി. വെറുതെ ഇരിക്കുമ്പോ ഒന്ന് വീട് വിട്ടിറങ്ങി വെള്ളായണി കായലൊക്കെ ഒന്ന് കണ്ട് കാക്കമൂല കട്ടൻ തട്ടുകടയിൽ വന്ന് ഒരു തലശ്ശേരി ദം ബിരിയാണി ഒക്കെ വെറുതെ എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, സംഗതി സൂപ്പറാണ്. നമ്മളെ തലശ്ശേരി ബിരിയാണി പോലെ തന്നെ സ്പെഷ്യലാണ് ഇവിടുത്തെ വേറൊരു ഐറ്റം ഉണ്ട്, നമ്മുടെ ചിക്കൻ കറി. സൂപ്പറാണ് ചിക്കൻ കറി, നമ്മൾ എപ്പോഴും പറയും പോലെ. ബിരിയാണിയുടെ കാര്യമൊന്നും പറയല്ല, നമ്മളാ തലശ്ശേരി കഴിക്കുന്ന അതേ ടേസ്റ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ ചിന്ന തിരുവനന്തപുരത്ത് തന്നെയാണ് ഉള്ളത്. സ്ഥലം അറിയാമല്ലോ, നേരത്തെ പറഞ്ഞല്ലോ സ്ഥലം വെള്ളായണിയിലടുത്താണ്. നിങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് കഴിച്ച് പറ്റുമെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിലൊന്ന് പറയണം അഭിപ്രായം, കഴിച്ചതിൻ്റെ റിവ്യൂ നിങ്ങൾ പറയണം. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുന്ന അഭിപ്രായങ്ങളാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനമാകുന്നത്. അപ്പം നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത സാധനം നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക, റിവ്യൂ റിവ്യൂ നമുക്ക് അറിയണം. കാരണം നിങ്ങൾ പറയുന്ന റിവ്യൂ അനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോ വീഡിയോകളും വീണ്ടും 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 പോയി ചെയ്യാനും, പിന്നെ നമ്മൾ എത്രത്തോളം ബെറ്റർ ആക്കണം, എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഇനി ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്ന ആ ഒരു കമൻറ്റിലാണ് നമുക്കറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യുക. കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞങ്ങൾ കാണുന്നത് കണ്ട് നോക്കിയിരുന്ന നിങ്ങൾക്ക് എന്താ കിട്ടുക, ഒന്ന് കഴിച്ചു നോക്കണ്ടേ. അപ്പോൾ ഒന്ന് സമയം കിട്ടുമ്പോൾ ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഒന്ന് കയറുക, കയറി കഴിച്ചു നോക്കുക, അടിപൊളിയായിരിക്കും. നമ്മുടെ വെള്ളായണിയിൽ നിന്ന് പെരിങ്ങമല പോകുന്ന വഴിക്ക് ഉള്ള കടയാണ് കാക്കാമൂല എന്ന് പറയുന്ന, കാക്കാമൂല ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന കടയാണ് കട്ടൻസ് തട്ടുകട. കട്ടൻസ് തട്ടുകട നോക്കി വന്നാൽ മതി. അത് പറഞ്ഞപ്പോഴേ എനിക്കൊരു അഡ്വർടൈസ്മെന്റ് ആണ് ഈ ഗുണ്ടവിനു കണ്ണങ്കര അതാണ് എനിക്ക് ഓർമ്മ. അപ്പൊ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.